Hi all, welcome back. ഇന്നത്തെ എൻ്റെ വീഡിയോ കാണിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും പിന്നെ കുറച്ച് ഓർഗനൈസിങ്ങും ക്ലീനിങ്ങും പിന്നെ എപ്പോഴത്തെയും എൻ്റെ ഒരു ഇഷ്ടമായിട്ടുള്ള ഒരു സ്റ്റിച്ചിങ്ങുമാണ് കാണിക്കുന്നത്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് പാലപ്പവും സോയാബീൻ ചങ്ക്സ് കറിയും എടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ സോയാബീൻ കറി എടുക്കുകയാണ്. അതിന് ആദ്യമേ എണ്ണ ഒഴിച്ചു, അതിൻ്റെ കുറച്ച് കടുകിട്ടെന്ന് പൊട്ടിച്ചു. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഒരു സബോള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിന് ശേഷം നല്ലോണം വഴറ്റിയെടുക്കുക. ഇതെൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ്, അതുകൊണ്ടാണ് ഇന്ന് ഇതെടുക്കാമെന്ന് വിചാരിച്ചത്. നല്ലോണം ഒന്ന് വഴറ്റി, ഒരുവിധം വഴറ്റി വരുമ്പോഴത്തേക്കാണ് നമ്മൾ അതിന് തക്കാളി ചേർക്കുന്നത്. ഒരര തക്കാളിയാണ് ചേർത്തിരിക്കുന്നത്. ഒത്തിരി ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര പുളിയായിരിക്കും. അപ്പോൾ ഒരര തക്കാളി ചേർത്ത് ഒന്ന് അടച്ചു വെച്ചു. അടച്ചു വെച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് ഒരുവിധം വഴണ്ട് വന്നിട്ടുണ്ട്. അതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. കുറച്ച് ഉപ്പ് ഇടയ്ക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു, ഉപ്പും കൂടെ ഒഴിച്ച് വേണം വഴറ്റുന്ന, അപ്പോൾ എളുപ്പമുണ്ട്. അതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് ശേഷം നല്ലോണം വഴറ്റിയെടുക്കുക. അതിന് ശേഷം അതിലോട്ട് നമ്മൾ ഞാൻ നേരത്തെ തന്നെ എടുത്ത് ഏകദേശം ഒന്ന് വേവിച്ച് വെച്ചേക്കുന്നതാണ്, വേവിച്ച് ഊറ്റി വെച്ചേക്കുന്നതാണ് അതെടുത്ത് ഈ സോയാബീൻ ചങ്ക്സ് അതെടുത്തൊന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ഒത്തിരി വെള്ളം ചേർക്കണ്ട, കുറച്ച് വെള്ളം ഒന്ന് ചേർക്കണം അതിന് ഒന്ന് വേവാൻ വേണ്ടി. ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് കൂടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തു. ചേർത്തതിന് ശേഷം അടച്ച് വെച്ച് വേവിച്ചാൽ മതി. ഒത്തിരി നേരം വേവിക്കേണ്ട, കാരണം സോയാ ചങ്ക്സ് ഓൾറെഡി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നതായിരുന്നു. അതുകൊണ്ട് അതിനാവശ്യത്തിന് ഇട്ടു. അതിന് ശേഷം നമ്മൾ കുറച്ച് മസാലപ്പൊടി അതിൻ്റെ മുകളിലൊന്ന് തൂക്കി കൊടുക്കുക. ഒരു ടേബിൾ സ്പൂണോളം മസാലപ്പൊടിയുണ്ട്, ഗരം മസാലപ്പൊടിയാണ് ഇട്ടേക്കുന്നത്. ഇപ്പം നോക്കിയപ്പോഴത്തേക്ക് അത് ഏകദേശം വെന്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഈ ഒരു സമയമാകുമ്പോൾ തന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക, കാരണം പിന്നെ ഇരുന്ന് അങ്ങ് കുറുകും, അതങ്ങ് ചാറൊക്കെ അങ്ങ് നല്ല കുറുകിയിരിക്കും. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്, അത് മാറ്റി വെച്ചു. ഞാൻ അടച്ചു വെക്കത്തില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് വെച്ചേക്കും കുറച്ച് ഭാഗം, അങ്ങനെ വെച്ചിരിക്കുന്നു. ഇന്ന് പാലപ്പം എടുക്കുന്നത്, പാലപ്പം എടുക്കാൻ നേരത്തെ ചട്ടി അധികം അങ്ങോട്ട് ഇളകി വരുന്നില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്ന നോർമലി ചെയ്യുന്ന ഇച്ചിരി നെയ്യ് ഇങ്ങനെ ഒന്ന് തൂക്കി കൊടുക്കും. തൂക്കി ഒന്ന് നല്ലോണം ഒന്ന് ചൂടാകും, അത് ആ ചട്ടി നല്ലോണം നെയ്യിൽ ചൂടാകണം. എന്നിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇളകി വരും. അല്ലെങ്കിൽ അതേ ചില സമയത്ത് നമ്മൾ ഈ ചട്ടി വേറെ എന്തിനെങ്കിലുമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം പാലപ്പം ഒട്ടും ഇളകി വരത്തില്ല. ഇങ്ങനെ ചെയ്താൽ മതി, എളുപ്പമുണ്ട്. ഇന്ന് പാലപ്പവും സോയാബീൻ ചങ്ക്സിൻ്റെ കറിയുമായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് പാത്രമെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ആഴ്ചയോളം നല്ല സുഖമില്ലായിരുന്നു, നല്ല പനിയൊക്കെ ആയിരുന്നു, ക്ലൈമറ്റും വളരെ മോശമായിരുന്നല്ലോ, നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ സുഖമില്ലായിരുന്നു. അപ്പോൾ എൻ്റെ പാത്രങ്ങളൊക്കെ ആവശ്യത്തിന് മാത്രമൊക്കെ ചെറുതായിട്ട് എടുത്ത് ക്ലീൻ ചെയ്തൊക്കെ ഉള്ളായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ബേസിൻ്റെ ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ട് കുറച്ച് ദിവസം ആയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഇന്ന് അതങ്ങ് ചെയ്യാം. ഒത്തിരി ഹാർഡായിട്ട് നമ്മൾ അസുഖങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഹാർഡായിട്ടുള്ള ജോലികളൊന്നും ചെയ്യരുത്, വീണ്ടും അസുഖം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ച് കാര്യങ്ങളങ്ങ് ചെയ്ത് വെച്ചേക്കാമെന്നും പറഞ്ഞിട്ടാണ് ഞാൻ രാവിലെ തന്നെ പാത്രമെല്ലാം കഴുകി ക്ലീനാക്കി. ശരിക്കും ബേസിൻ്റെ ഭാഗമൊക്കെ ഒത്തിരി ദിവസം ആയായിരുന്നു നല്ലോണം ക്ലീൻ ചെയ്തിട്ട്, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തേ വിടുന്നുണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ സ്റ്റൗവിൻ്റെ ടോപ്പൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഒരാഴ്ചയോളം ആയായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാനൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അതൊന്നും വലിയ ഹാർഡായിട്ടുള്ള ജോലികളല്ലല്ലോ, അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യുകയാണ്. ഞാൻ സാധാരണ നോർമലി നമ്മുടെ ഡിഷ് വാഷർ തന്നെ ഇട്ടിട്ടാണ് അത് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അതിന് ശേഷം ഒരു ക്ലോത്ത് ഇട്ടിട്ട് അത് വൈപ്പ് ചെയ്തെടുക്കും. ശരിക്കും പറഞ്ഞാൽ എല്ലാ ദിവസങ്ങളിലും ഞാൻ ഉച്ചയ്ക്കത്തെ ലഞ്ച് പ്രിപ്പയർ ചെയ്തതിന് ശേഷം തന്നെ ഞാൻ ഇങ്ങനെ ചെയ്യും. അപ്പോൾ ഈ മീനിൻ്റെ മണമൊന്നും വരത്തില്ല, നമ്മുടെ ക്ലീനല്ല, ക്ലീനായിട്ട് കിടക്കും കിച്ചൺ എപ്പോഴും. കൗണ്ടർ ടോപ്പും എല്ലാം നമ്മളിങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്, നോർമലി ഇതുപോലെ തന്നെ ചെയ്യും. ഇന്ന് പക്ഷേ കുറച്ചേറെ പണികളെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 വീക്ക് ആയായിരുന്നു ഞാൻ ഇതെല്ലാം നല്ലോണം ക്ലീൻ ചെയ്തിട്ട്. അതുകൊണ്ട് തന്നെ എല്ലാം ഈ പറഞ്ഞ ഡിഷ് വാഷർ ഇട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനി എനിക്ക് എൻ്റെ സ്പൂണിൻ്റെ സെറ്റെല്ലാം എടുത്തു വെച്ചു. അതുപോലെ സ്റ്റൗവിൻ്റെ ആക്സസറീസ് അതെല്ലാം ഒന്ന് കഴുകി ക്ലീനാക്കി എടുത്തു വെച്ചു. അപ്പോഴത്തേക്ക് ഞാൻ നേരത്തെ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഏകദേശം ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്.
അതെല്ലാം എടുത്ത് അതിൻ്റെതായ സ്ഥാനങ്ങളിലൊക്കെ എടുത്തു വെച്ചു. പിന്നെ എല്ലായിടവും ഒന്ന് തുടച്ച് കൊടുത്തു. എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യം ചെയ്യാതിരുന്നപ്പം തന്നെ എന്തോ ഒരു മനസ്സിനൊരു ഇതില്ലായിരുന്നു. ഇപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്തു. ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നോർമലി എല്ലാ ദിവസവും ഞാനത് കിച്ചണിൽ ഉപയോഗിക്കുന്ന ടവൽസ് എല്ലാം കഴുകും. പുതിയ ടവലെല്ലാം എടുത്ത് വെച്ചു. ഇനി അത് കഴുകിയിട്ടാൽ മാത്രം മതി. അങ്ങനെ കിച്ചണെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. 1 വീക്ക് എനിക്ക് സുഖമില്ലായിരുന്നോണ്ട് തന്നെ ക്ലോത്തെല്ലാം ഇങ്ങനെ കൊണ്ടിടത്തേ ഉള്ളായിരുന്നു. ഒന്നും അങ്ങോട്ട് അടുക്കി വെക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. ഇപ്പം രാവിലെ തന്നെ അതങ്ങ് ഓർഗനൈസ് ചെയ്ത് എടുത്ത് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. എല്ലാം ഇങ്ങനെ വെളിയിൽ തന്നെ ഇട്ടേക്കുകയായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് അടുക്കി വെക്കുകയാണ്. കുറേ ഉണ്ടായിരുന്നു ശരിക്കും, ഒരു 1 വീക്കിൽ തന്നെ അവിടെ തന്നെ കിടപ്പുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് പെട്ടെന്ന് തന്നെ അങ്ങ് എടുത്ത് വെച്ചു, അല്ലെങ്കിൽ പിന്നെയും വീണ്ടും അത് വീണ്ടും കൊണ്ട് കൂടിക്കിടക്കത്തേ ഉള്ളൂ. ഏകദേശം തന്നെ ഇത്രയും ഉണ്ടായിരുന്നു ക്ലോത്ത്, എല്ലാം അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. അതെല്ലാം അലമാരിക്കകത്ത് തന്നെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ചു. ശരിക്കും ആ കൂടിക്കിടന്ന് ഡ്രസ്സെല്ലാം ഒന്ന് മടക്കി വെച്ചപ്പം തന്നെ നല്ലൊരു ആശ്വാസം, കാരണം അവിടെ ഇങ്ങനെ നിറഞ്ഞ് കിടക്കുമ്പം തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഇത്രയും ദിവസത്തെ ആയിരുന്നു പത്രവും അവിടെ തന്നെ കിടക്കുകയായിരുന്നു. പത്രം എല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണ്. പത്രത്തിൽ കുറച്ച് വായിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം തീരെ സുഖമില്ലാഞ്ഞപ്പോൾ ഞാൻ വായിക്കലൊക്കെ കുറവായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്നുകൂടെ ഒന്ന് നോക്കണം. അതിനുവേണ്ടി എല്ലാം ഒന്ന് സെറ്റാക്കി എടുത്തു വെച്ചു. ഡേറ്റ് അനുസരിച്ച് എല്ലാം ഒന്ന് സെറ്റാക്കി എടുത്തു വെച്ചു. ഇനി എനിക്കൊന്ന് ക്ലീൻ ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് തൂക്കുന്നതേ ഉള്ളൂ, ഒത്തിരി തുടയ്ക്കുന്നൊന്നുമില്ല. ശരിക്കും തുടയ്ക്കാനുണ്ടായിരുന്നു, പക്ഷേ ഞാൻ തുടയ്ക്കാഞ്ഞതാണ്. കാരണം നമ്മൾ ഒത്തിരി സ്ട്രെയിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അസുഖം വരും. നമുക്ക് പനിയായിരുന്നു, എന്നാലും വീണ്ടും വന്നാലോ എന്ന് പേടിച്ചിട്ടാണ്. അപ്പോൾ അതെല്ലാം ചെയ്യുകയാണ്. തൂത്താൽ മാത്രം മതി. എല്ലാ മുറികളും തൂക്കുക തന്നെ വേണമായിരുന്നു, കാരണം നല്ലവണ്ണം അഴുക്കുണ്ടായിരുന്നു. സാധാരണ എനിക്ക് ഇത്രയും അഴുക്കൊന്നും കാണത്തില്ല, ഞാൻ ദിവസവും ക്ലീൻ ചെയ്യുന്നതാണ്. ക്ലീനെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പം തന്നെ നല്ല മഴ പെയ്യാൻ തുടങ്ങി. ഒരുവിധം നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. ഇനി എനിക്കൊരു പടം വരയ്ക്കാനായിട്ടാണ് പോകുന്നത്. അതൊരു കുറച്ച് ദിവസം മുമ്പേ തന്നെ കിട്ടിയ ഒരു ഹാൻഡ് വാഷിൻ്റെ അകത്ത് കിട്ടിയ ഒരു ലാവണ്ടറിൻ്റെ പടമായിരുന്നു. അപ്പോൾ അതൊന്ന് ഒന്ന് ചെയ്യണമെന്ന് തോന്നിയിട്ട് കുറച്ച് ദിവസമായിട്ട് അതിങ്ങനെ വെട്ടിയെടുത്ത് വെച്ചേക്കാണ്. ഇപ്പം ഞാനത് ചെയ്യുവാണ്. പ്രത്യേകിച്ച് ചുമ്മാ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അന്നേരം ചുമ്മാ ഒന്ന് എടുത്ത് വരച്ച് വെക്കും. അതെപ്പോഴെങ്കിലുമൊക്കെ ചിലപ്പോൾ നമുക്ക് ഉപകാരം ചെയ്യും. അതുകൊണ്ട് തന്നെ അത് ലാവണ്ടറിൻ്റെ ഇതാണ് കാണിക്കുന്നത്. ലാവണ്ടറിൻ്റെ പൂക്കളും അത് വിരിഞ്ഞ് നിൽക്കുന്ന ഒരു പിക്ചറാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അത് ചുമ്മാ ഒന്ന് വരച്ച് നോക്കുകയാണ് ശരിയാവുന്നുണ്ടോയെന്ന്. അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു സ്കെച്ച് പെൻ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഉള്ള സമയങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യണം, അപ്പം നമുക്കതൊരു സന്തോഷമാണ്. പിന്നെ നോക്കുമ്പോഴും നമുക്ക് ആ ഒരു പിന്നെ ഇതിത്ര വരച്ചുല്ലോ എന്നുള്ളത് തന്നെ വരും. അതന്നെയല്ല, കൈ വരയ്ക്കാൻ അറിയാവുന്നവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ വരയ്ക്കണം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കൈയ്യെടുക്കുക ഫ്ലുവൻസി കിട്ടത്തില്ല. നമുക്ക് ആ ഒരു ടാലൻ്റ് ഒരിക്കലും കളയരുത്. എനിക്ക് ഒത്തിരി നേരത്തെയൊക്കെ വരയ്ക്കുമായിരുന്നു, പിന്നെ നമ്മളുടെ ഓരോ ലൈഫിൻ്റെ ഒരു ഇത് കാരണം പിന്നെ വരച്ചിട്ടില്ല. ഇപ്പം പിന്നെ സമയമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഇരുന്ന് ഞാൻ ചെയ്യും. ഏകദേശം എനിക്കിത് അതുപോലെയൊന്നും ആയില്ലെങ്കിലും ഞാനത് വരച്ചല്ലോ സന്തോഷം കാത്തു വെച്ചു. ഇനി വിചാരിക്കുന്നത് സ്വിച്ചിങ് മെഷീൻ്റെ താഴെ ഇടാനൊരു മാറ്റ്. അത് ഞാനിങ്ങനെ എവിടെ ഒരു യൂട്യൂബ് ചാനലിൽ ഒരാളുടെ ഇങ്ങനെ കണ്ടതാണ് ഇങ്ങനെ ഒരു മാറ്റ് ഇട്ടേക്കുന്നത്. അപ്പോഴാണ് അങ്ങനെ ഒരു ഐഡിയ തോന്നിയത്. അപ്പം ഞാൻ അതിന് വേണ്ടിയുള്ള തുണികളെല്ലാം മുറിച്ചെടുക്കുകയാണ്. അപ്പം ഈ തുണി ഇങ്ങനെ കുറേ ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള തുണികളൊക്കെ കാണുമ്പോൾ ഇങ്ങനെ വാങ്ങും. അതിൽ 3 തുണി എടുത്തു, 2 ലൈനിങ്ങും എടുത്തു അതിൻ്റെ അകത്ത് വെക്കാൻ. എന്നാലേ കുറച്ചൊരു നല്ല സോഫ്റ്റായിട്ട് ഇരിക്കത്തുള്ളൂ. അങ്ങനെ 3 തുണി ഒരേ കളറിൽ തന്നെയാണ്. നടുക്ക് അതിൻ്റെ നടുക്ക് വെച്ചിരിക്കുന്നത് വെള്ള തുണിയാണ്. ഔട്ടറിൽ
ഏകദേശം ഒരു ഓഫ് വൈറ്റ് കളറുള്ള തുണി. അതുപോലെ തന്നെ ഫ്രില്ല് വെക്കാനായിട്ട്, ഫ്രില്ല്സ് വെച്ചിട്ടുള്ളൊരു മാറ്റമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, പോക്കറ്റൊന്നും ഇല്ലാത്ത. അപ്പോൾ അതിനുള്ള നൂലെല്ലാം എടുത്തു. ഇനി എനിക്കത് തയ്ച്ചാൽ മതി. ആ സമയത്തേക്ക് പുറത്ത് നല്ല മഴ പെയ്യുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിലെല്ലായിടും പൊതുവെ നല്ല മഴയാണ്, നമുക്ക് അസുഖങ്ങളും വരുവാണ്. നല്ല മഴ. ആദ്യമേ നമുക്കാണെങ്കിൽ അതിൻ്റെ ആ സൈഡെല്ലാം ഒന്ന് തയ്ച്ചെടുക്കണം. സൈഡ് ഏകദേശം ഒരു ഒത്തിരി കനത്തിൽ വേണ്ട, ഒരു നോർമലി ഉള്ള പോലെ തന്നെ ഒന്ന് തയ്ച്ചെടുക്കണം. ഒത്തിരി കനത്തിലാണെങ്കിൽ അത് ഭംഗിയായിരിക്കത്തില്ല. അപ്പം അതിനുവേണ്ടി അതെല്ലാം ഒന്ന് തയ്ച്ചെടുത്തു. സൈഡ് ഒരു ഭാഗം മാത്രം. തയ്ച്ചെടുത്തു. നല്ല തയ്ച്ചെടുത്ത് കഴിഞ്ഞപ്പം ഇങ്ങനെ ആയിരിക്കും ഒരു സൈഡ്, ജസ്റ്റ് ഒരു ചെറിയ ഒരു തയ്യൽ മാത്രം. അതിനുശേഷം ഈ മാറ്റ് എല്ലാം ഒന്ന് നാല് സൈഡ് ഒന്നിച്ച് വെച്ചടിച്ചു. കാരണം മൂന്ന് തുണിയില്ലേ, ഞാൻ അല്ലാതെ നമ്മളത് ഫ്രില്ല് വെച്ച് തയ്ക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് നാല് സൈഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് തയ്ച്ചെടുത്തു. ശേഷം ഈ മറ്റേ ഫ്രില്ല് വെക്കാനുള്ള തുണി എടുത്തിട്ട് ഫ്രില്ല്സ് എല്ലാം ഇങ്ങനെ വെച്ച് കൊടുക്കും. ചെറുതായിട്ട് ഇങ്ങനെ ഫ്രില്ല്സ് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി, കുഴപ്പമില്ല, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പെട്ടെന്ന് തന്നെ തയ്ച്ചെടുത്തത്. ഇങ്ങനെ ഇരിക്കും. കുറച്ച് നീളത്തിൽ തന്നെ അധികത്തിലായി എടുത്ത്. എനിക്ക് ഈ കണക്ക് വലിയ കാര്യമായിട്ട് അറിയത്തില്ല, അതുകൊണ്ട് തന്നെ എത്ര തുണി വേണം അങ്ങനൊന്നും അറിയത്തില്ല. അതിനുശേഷം ഈ മറ്റേ തുണിയിലോട്ട് വെച്ചിട്ട് നമ്മളങ്ങ് അടിച്ചു കൊടുത്താൽ മതി. ഒരു സൈഡ് അടിച്ചതിന് ശേഷം പിന്നെ ഒന്ന് പതിച്ചടിച്ചു കൊടുത്താൽ മതി. നല്ലതായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്, പൊങ്ങിയൊന്നും ഇരിക്കുന്നില്ല. അങ്ങനെ അത് ഞാൻ തയ്ച്ചു. തയ്ച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് ഫ്രില്ല്സ് അധികം വന്നായിരുന്നു, അത് മുറിച്ചും കളഞ്ഞു. അതിനുശേഷം ആ അടിച്ച ഭാഗത്തിന് നമ്മളിങ്ങനെ ഇങ്ങനെ പിടുത്തം വരാതിരിക്കാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് ഒരു ചെറിയ കട്ടിട്ട് കൊടുക്കുക. കട്ടിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്കത് ഒത്തിരി പിടുത്തം വരത്തില്ല, ടൈറ്റായിട്ട് നിൽക്കത്തില്ല, നല്ലതായിട്ട് നിൽക്കുന്നത്. അതിനുശേഷം അതൊന്ന് പതിച്ചടിച്ചു കൊടുക്കണം. പതിച്ചടിച്ചു കൊടുക്കുമ്പോഴാണ് നല്ല ഭംഗിക്ക് തന്നെ ഇരിക്കുന്നത്. അത് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഫൈനൽ ലുക്ക് ഇതാണ്. ഇത് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്നു, അതങ്ങ് ചെയ്തു എന്നേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായവരെന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.